ചെറുപ്പ ആശുപത്രിയിൽ ഐ പി യൂണിറ്റും അത്യാഹിത വിഭാഗവും പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അനിശ്ചിതകാല ഉപരോധ സമരത്തിന്റെ ഭാഗമായി ചെറുപ്പയിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു പൊതുയോഗം. ചെറുപ്പ ആശുപത്രിയിൽ ഐ പി യൂണിറ്റും അത്യാഹിത വിഭാഗവും പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അനിശ്ചിതകാല ഉപരോധ സമരത്തിന്റെ ഭാഗമായാണ് ചെറുപ്പയിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് അധ്യക്ഷനായി. സർവകക്ഷിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സമരത്തിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് സി പി എം പിന്മാറിയത് പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് രഞ്ജിത്ത് പറഞ്ഞു. ലക്ഷ്യം വരെ സമരം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മളുടെ ഇവിടെ മാത്രം ഒന്നും ചെലവഴിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അത് മാത്രമല്ല, കേന്ദ്ര സർക്കാർ ഇപ്പോൾ അടുത്ത കാലത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്ന കേന്ദ്രത്തിന്റെ ഒരു ഹെൽത്ത് ഗ്രാന്റ്, ഇത്തരത്തിലുള്ള പ്രൈമറി ആശുപത്രികൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള ഹെൽത്ത് ഗ്രാന്റ് മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ അക്കൗണ്ടിൽ ഏകദേശം 4 ലക്ഷം രൂപയോളം കിടക്കുകയാണ്. ഈ വർഷം അത് ഏകദേശം 9 ലക്ഷം രൂപ വരാനുണ്ട്. ഇത്തരത്തിലുള്ള ഗ്രാന്റുകളൊന്നും നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്നില്ല. ഇത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. സമരസമിതി ജനറൽ കൺവീനർ വി എസ് രഞ്ജിത്ത്, ട്രഷറർ കെ സി വത്സരാജ്, എൻ പി അഹമ്മദ്, സജീവൻ കച്ചേരിക്കുന്ന്, മൈമൂന കടുക്കാഞ്ചേരി, കെ എം അപ്പുക്കുഞ്ഞൻ, ടി ടി ഖാദർ, എ കെ മുഹമ്മദ് അലി, ലത്തീഫ് മാസ്റ്റർ, വെള്ളപ്പാലത്ത് ബാലകൃഷ്ണൻ നായർ, ഗീതാമണി, കെ എം ഷമീർ, അനിജ്, സത്യൻ കളരിക്കൽ തുടങ്ങിയവർ പൊതുയോഗത്തിൽ സംബന്ധിച്ചു. ഉപരോധ സമരത്തിന്റെ ഭാഗമായി അടുത്ത ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് ചെറുപ്പ ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ ഹാളിൽ ബഹുജന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മാവൂർ.